ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി നടത്താണ്ടിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ തയ്യാറെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി ബുള്ളറ്റിൽ കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഒന്നാമത്തെ ചോദ്യം ചൂട് പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോ പ്രസ്താവനയും നോക്കാം കലിംഗ യുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് പതിമൂന്നാം ശിലാശാസനത്തിലാണ് നാലാം ശിലാശാസനത്തിലാണ് അശോകന്റെ ധർമ്മങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പോൾ രണ്ട് ശിലാശാസനങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കലിംഗ് യുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് പതിമൂന്നാം ശിലാശാസനത്തിലാണ് നാലാം ശിലാശാസനത്തിലാണ് അശോകന്റെ ധർമ്മങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ രണ്ട് പ്രസ്താവനയും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്തത് നാഗസേനനും മിനാൻഡറും തമ്മിലുള്ള വാതുപ്രതിവാദത്തെപ്പറ്റി പരാമർശിക്കുന്ന നാഗസേനന്റെ കൃതി ഇവയിൽ ഏതാണ് അപ്പം നാഗസേനനും മിനാൻഡറും തമ്മിലുള്ള ഒരു വാതുപ്രതിവാദമുണ്ട് അപ്പം അതേപ്പറ്റി പരാമർശിക്കുന്ന നാഗസേനന്റെ ഒരു കൃതിയുണ്ട് അപ്പം അത് ഇവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി മിലണ്ട പാൻഹയാണ് മിലണ്ട പാൻഹയാണ് നാഗസേനന്റെ ആ കൃതി എന്ന് പറയുന്നത് കുശാനവംശത്തിലെ പ്രശസ്ത ഭരണാധികാരിയായ കനിഷ്കനെ കുറിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവന ഇവ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ കനിഷ്കനെ പറ്റിയിട്ടുള്ള തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് നോക്കി ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഏതൊക്കെയാ നോക്കാം ശകവർഷം ആരംഭിച്ച ഭരണാധികാരിയാണ് കനിഷ്കൻ ആദിവരാഹം എന്ന ബിരുദം സ്വീകരിച്ച ഭരണാധികാരി ഗാന്ധാരകല പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരി രണ്ടാം അശോകൻ എന്നറിയപ്പെട്ടിരുന്ന കുശാന രാജാവ് അപ്പോൾ ഇവയിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഓപ്ഷൻ ബി ആദിവരാഹം എന്ന ബിരുദം സ്വീകരിച്ച ഭരണാധികാരി ഇവയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന യഥാർത്ഥത്തിൽ കനിഷ്കൻ അങ്ങനെ ഒരു ബിരുദം സ്വീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ ശകവർഷം ആരംഭിച്ച ഭരണാധികാരിയായിരുന്നു കനിഷ്കൻ ഗാന്ധാരകല പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരിയാണ് കനിഷ്കൻ രണ്ടാം അശോക എന്നറിയപ്പെടുന്ന കുശാന രാജാവ് ആരാണ് കനിഷ്കനാണ് അപ്പോൾ ഈ മൂന്ന് പോയിന്റും കൂടി ഇതിനോടൊപ്പം തന്നെ ഒന്ന് ഓർത്തിരിക്കുക അടുത്തത് ഇന്ത്യയിൽ ഏത് സംസ്ഥാന നിലനിന്നിരുന്ന രാജവംശമാണ് കാതമ്പ വംശം എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഏത് സംസ്ഥാനത്താണ് ഈ കാദമ്പ വംശം എന്ന രാജവംശം നിലനിന്നിരുന്നത് ഓപ്ഷൻ ബി കർണാടകയാണ് കേട്ടോ കർണാടക കാതമ്പ വംശം നമുക്ക് ഓർക്കാമല്ലോ കർണാടക കാദമ്പ വംശം അപ്പോൾ കർണാടകയിലാണ് കാദമ്പ വംശം എന്ന രാജവംശം നിലനിന്നിരുന്നത് ചൂടെ പറയുന്ന ഇവയിൽ ഏറ്റു ഏതാണ് രാഷ്ട്രകൂടന്മാരുടെ തലസ്ഥാനമായി അറിയപ്പെടുന്നത് അപ്പോൾ രാഷ്ട്രകൂടന്മാരുടെ തലസ്ഥാനം ഈ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി മാൻകെട്ട് എന്നറിയപ്പെടുന്ന ഷോലാപൂര് കേട്ടോ ഷോലാപൂരാണ് രാഷ്ട്രകൂടന്മാരുടെ തലസ്ഥാനം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം എന്ന് അറിയപ്പെടുന്നത് അടുത്തത് ചുവടെ പറയുന്ന മുഗൾ ഭരണാധികാരികളുടെ പൂർണ്ണ നാമങ്ങളിൽ ശരിയല്ലാത്തത് ഏതാണ് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഷാജഹാൻ്റെയും ഔറംഗാസീബിൻ്റെയും ഹുമിയൂൻ്റെ അക്ബറിൻ്റെയൊക്കെ പൂർണ്ണ നാമമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം അവരുടെ പൂർണ്ണ നാമം ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ അവയിൽ ഈ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ഓരോന്ന് നോക്കാം ആദ്യത്തേത് ഷിഹാബുദ്ദീൻ മുഹമ്മദ് ഷാജഹാൻ മുഹായുദ്ദീൻ മുഹമ്മദ് ഔറംഗസീബ് സഹീറുദ്ദീൻ മുഹമ്മദ് ഹുമയൂൺ ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ അപ്പോൾ ഈ കൊടുത്തിട്ടുള്ളവയിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് ഓപ്ഷൻ സി സഹീറുദ്ദീൻ മുഹമ്മദ് ഹുമയൂൺ ഇതാണ് തെറ്റായിട്ടുള്ളത് അതായത് ശരിയല്ലാത്തത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹുമയോൺ പേര് നിങ്ങൾ പഠിക്കണം നസീർ ഉദ്ദീൻ മുഹമ്മദ് എന്ന് ഹുമയൂൺ എന്നാണ് പേര് കേട്ടോ നസീർ ഉദ്ദീൻ മുഹമ്മദ് ഹുമയൂൺ നസീർ ഉദ്ദീൻ മുഹമ്മദ് ഹുമയൂൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അതൊന്ന് അറിഞ്ഞിരിക്കുക അടുത്തത് ചുവടെ പറയുന്ന മുകൾ ഭരണാധികാരികളിൽ ആരാണ് ബീപിക മക്ബറ എന്ന ശവകുടീരം തൻ്റെ ഭാര്യയുടെ സ്മരണയ്ക്കായിട്ട് നിർമ്മിച്ചത് അപ്പോൾ ചൂടെ പറയുന്ന മുഗൾ ഭരണാധികാരികളിൽ ആരാണ് ബീപിക മക്ബറ എന്ന ശവകുടീരം തൻ്റെ ഭാര്യയുടെ സ്മരണയ്ക്കായിട്ട് നിർമ്മിച്ചത് ഓപ്ഷൻ എ ഔറംഗാസീബാണ് അപ്പോൾ ഔറംഗസീബാണ് ബീപിക മക്ബറ നിർമ്മിച്ചത് നമുക്ക് താജ്മഹൽ അറിയാലോ അപ്പോൾ അതുപോലെ തന്നെ പാവങ്ങളുടെ താജ്മഹാൾ എന്നറിയപ്പെട്ടിരുന്നതാണ് ഈ ബീപിക മക്ബറ അതുപോലെയൊക്കെയാണ് ഏകദേശം ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ പാവങ്ങാട് താജ്മഹാൾ എന്നറിയപ്പെടുന്ന ദീപിക മക്ബറയാണെന്ന് ഓർക്കുക ഔറംഗസീബാണ് നിർമ്മിച്ചത് അടുത്തത് ചൂടെ പറയുന്നതിൽ ശരിയായത് ഏതെല്ലാം ശരിയായിട്ടുള്ളത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം ഭാരതീയ വിദ്യാഭവൻ കെ എം മുൻഷി ബനാറസ് ഹിന്ദു കോളേജ് മദൻ മോഹൻ മാളവിക വേദാന്ത കോളേജ് രാജാറാം മോഹൻ റോയി അതുപോലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി വക്കം അബ്ദുൽ ഖാദർ മൗലവി അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ശരിയായിട്ടുള്ളത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആദ്യത്തെ മൂന്നെണ്ണമാണ് ശരിയായിട്ടുള്ളത് അതായത് ഭാരതീയ വിദ്യാഭവൻ കെ മുൻഷിയാണ് ബനാറസ് ഹിന്ദു കോളേജ് മദൻ മോഹൻ മാളവിയാണ് വേദാന്ത് ഹിന്ദു കോളേജ് വേദാന്ത കോളേജ് രാജാറാം മോഹൻ റോയി ആണ് എന്നാൽ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണെന്ന് ഓർക്കുക അല്ലാതെ വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ല അപ്പോൾ അതാണ് തെറ്റ് അപ്പം അത് ആദ്യത്തെ മൂന്നെണ്ണമാണ് അപ്പം അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ആരാണ് സയ്യിദ് അഹമ്മദ് ഖാൻ ആണെന്ന് ഓർക്കുക അടുത്തത് ചൂടെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഇവയിൽ ഏതാണ് അപ്പോൾ ഓരോ നോക്കാം ഇന്ത്യയിലെ പിന്നോക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കരണമാണ് ഈ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുമുപ്പത്തിരണ്ട് ഓഗസ്റ്റ് പതിനാറിനാണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് ഗാന്ധിജി കമ്മ്യൂണൽ അവാർഡിനെ അനുകൂലിച്ചിരുന്നു കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റാംസെ മക്ഡൊണാൾഡ് ആയിരുന്നു അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നും രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന അത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ അതായത് ഗാന്ധിജി കമ്മ്യൂണൽ അവാർഡിനെ അനുകൂലിച്ചിരുന്നു എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഗാന്ധിജി അനുകൂലിച്ചിരുന്നില്ല എതിർത്തതേ ഉള്ളൂ അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിരിക്കുക അടുത്തത് യുനെസ്കോയുടെ ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ പ്രധാന ബയോസ്പിയർ റിസർവുകൾ അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക അപ്പോൾ യുനെസ്കോയുടെ ശൃംഖലയിൽപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബയോസ്പിയർ റിസർവുകളും കൊടുത്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാനവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബയോസ്പിയർ റിസർവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഗൾഫ് ഓഫ് മാന്നാർ നോക്റോക്ക് പശ്ചിമാർഹി സിംലിപ്പാൽ അതുപോലെ സംസ്ഥാനങ്ങൾ ഒഡീഷ മധ്യപ്രദേശ് മേഘാലയ തമിഴ്നാട് അപ്പോൾ ഇത് ശരിയായിട്ടുള്ളത് ഏതാണെന്ന് വച്ചാൽ ഗൾഫ് ഓഫ് മാന്നാറ് തമിഴ്നാടാണ് നോക്രക്ക് മേഘാലയാണ് പച്ചിമാർഹി മധ്യപ്രദേശാണ് സിംലിപ്പാൽ ഒഡീഷ അപ്പം ഇതൊക്കെ ഒന്ന് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കുക എന്ന് വെച്ചാൽ ഗൾഫ് ഓഫ് മാന്നാറ് തമിഴ്നാടാണ് നമുക്കറിയാം നോക്രക്ക് മേഘാലയ മേഘ ഉള്ളടുത്ത് നമ്മൾ നോക്കി അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി നോക്രക്ക് മേഘാലയ അങ്ങനെയൊക്കെ നോർത്തിരിക്കാൻ ശ്രമിക്കാം പിന്നെ എന്താണ് പച്ചിമാർഹി നമുക്കറിയാം മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ വനം ഉള്ളത് അപ്പം പച്ചിമാർഹി മധ്യപ്രദേശ് കിട്ടുമല്ലോ അതുപോലെ സിംലിപ്പാൽ സിംഹത്തെ കണ്ടപ്പോൾ എന്ത് ചെയ്തു നമ്മൾ ഓടി ഒഡീഷ അപ്പം അങ്ങനെയൊക്കെ ഒന്ന് നല്ല കോടൊക്കെ ഉപയോഗിച്ച് നോർക്കാൻ ശ്രമിക്കുക അടുത്തത് ചുവടെ പറയുന്നവയിൽ അറബിക്കടലിൽ പതിക്കാത്ത നദി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ സിന്ധു കൊടുത്തിട്ടുണ്ട് നർമ്മദ കൊടുത്തിട്ടുണ്ട് മഹാനദി താപ്തി ഇപ്പോൾ ഇവയിൽ ഏതാണ് അറബിക്കടലിൽ പതിക്കാത്ത നദി എന്ന് പറയുന്നത് ഓപ്ഷൻ സി മഹാനദിയാണ് മഹാനദി ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് സിന്ധു നർമ്മദ താപ്തി അതെല്ലാം എന്താണ് അറബിക്കടലിലാണ് പതിക്കുന്നത് അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തത് ചുവടെ പറയുന്ന നദികൾ അവയുടെ അപരനാമങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക അപ്പോൾ അതിനകത്ത് നോക്കാം നദികളും അപരനാമങ്ങളും ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ ബീഹാറിൻ്റെ ദുഃഖം കോസി ഒറീസയുടെ ദുഃഖം മഹാനദി ആസാമിന്റെ ദുഃഖം ബ്രഹ്മപുത്ര അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നവയെല്ലാം നേരമായിട്ട് കറക്റ്റായിട്ടുള്ളത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കറക്റ്റ് ചേരുമ്പതിൽ ആയിട്ടുള്ളവ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നുകൂടെ പറയാം ബംഗാളിൻ്റെ ദുഃഖം ഏതാണ് ദാമോദരാണ് ബീഹാറിന്റെ ദുഃഖം കോസിയാണ് ഒറീസയുടെ ദുഃഖം മഹാനദി ആസാമിന്റെ ദുഃഖം ഏതാണ് ബ്രഹ്മപുത്രയാണ് ഭൂപടത്തിൽ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ ഏതെല്ലാമാണ് ഭൂപടത്തിൽ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ആ ഒരു ദൂരം കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ ഈ കൊടുത്തിട്ടുള്ളവയിൽ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി അതായത് ഒപ്സോമീറ്ററും റോട്ടോമീറ്ററും ഈ രണ്ട് ഉപകരണങ്ങളാണ് നമ്മൾ ഭൂപടങ്ങളിലെല്ലാം രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരങ്ങൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഒപിസോമീറ്ററും റോഡോമീറ്ററും അടുത്തത് ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകൾ ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ചൂടെ പറയുന്നവയിൽ ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉൾപ്പെടുന്ന ദ്വീപുകൾ ചൂടെ പറയുന്നവയിൽ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ അതായത് ബാഫിൻ ന്യൂ ഫൗണ്ട്ലാൻഡ് ഐസ്ലാൻഡ് അപ്പോൾ ഇവ മൂന്നും ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉൾപ്പെടുന്ന ദ്വീപുകളാണ് ബാഫിൻ ന്യൂ ഫൗണ്ട്ലാൻഡ് ഐസ്ലാൻഡ് അപ്പോൾ ഈ മൂന്നും ഒന്ന് ഓർക്കുക ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉൾപ്പെടുന്ന ദ്വീപുകൾ അടുത്തത് താഴ്ന്ന വീശുന്ന കാറ്റിന് സമാന്തരമായി രൂപപ്പെടുന്ന ക്യുമുലസ് മേഘങ്ങളുടെ നിരയാണ് ഇവൽ ഓപ്ഷൻ സി ക്ലൗഡ് സ്ട്രീറ്റ്സ് ആണ് കേട്ടോ താഴെ വീശുന്ന കാറ്റിന് സമാന്തരമായിട്ട് രൂപപ്പെടുന്ന ക്യുമുലസ് മേഘങ്ങളുടെ ഒരു നിരയെ പറയുന്നതാണ് ക്ലൗഡ് സ്ട്രീറ്റ്സ് ക്ലൗഡ് സ്ട്രീറ്റ്സ് അടുത്തത് നീരാവി അനുപാതം പൂരിതമാകുകയും അതിന് താഴെ ഖനുഭവിച്ച് തുടങ്ങുകയും ചെയ്യുന്ന നിർണായക ഊഷ്മാവ് ഇതിൽ ഏതാണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഹിമാങ്കമാണ് കേട്ടോ വായുനീരാവി അനുപാതം പൂരിതമാവുകയും അതിന് താഴെ കനുഭവിച്ചിട്ട് കനുഭവിച്ച് തുടങ്ങുകയും ചെയ്യുന്ന ഒരു നിർണായകമായ ഒരു ഊഷ്മാവിന് പറയുന്നതാണ് ഏതാണ് ഓപ്ഷൻ ബി ഹിമാങ്കം എന്ന് പറയുന്നത് അടുത്തത് പറയുന്നവയിൽ കാലികവാദങ്ങൾക്ക് ഉദാഹരണം അതായത് സീസണൽ വിൻസിന് ഉദാഹരണം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഉദാഹരണമാണോ അല്ലാത്തതാണോ എന്നൊന്ന് ശ്രദ്ധിച്ച് വായിച്ചിട്ടുമാണ് നമ്മൾ ഓപ്ഷനിലോട്ട് നോക്കാൻ അപ്പോൾ ഇവിടെ ചൂടെ പറയുന്നവയിൽ സീസണൽ വിൻസിന് ഉദാഹരണമല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഓപ്ഷൻ ഡി ധ്രുവീയ കാറ്റാണ് ഇതിൽ ഉദാഹരണം അല്ലാത്ത അല്ലാതെ സീസണൽ വിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് മൺസൂൺ കാറ്റുണ്ട് കടൽ കാറ്റും പർവ്വതക്കാറ്റും അതെല്ലാം സീസണൽ വിൻസ് ആണ് എന്നാൽ ധ്രുവീയ കാറ്റ് എന്ന് പറയുന്നത് പെർമനൻറ്റ് വിൻസ് അതായത് സ്ഥിരവാതകങ്ങൾ ഉൾപ്പെടുന്നതാണെന്ന് ഓർക്കുക അപ്പോൾ ധ്രുവീയ കാറ്റ് എന്ന് പറയുന്നത് പെർമനൻസ് വിൻസ് അല്ലെങ്കിൽ സ്ഥിരവാതകങ്ങൾ ഉൾപ്പെടുന്നവയാണെന്ന് ഓർക്കുക ബാക്കി മൂന്നും സീസണൽ വിൻസിൽ ഉൾപ്പെടുന്നവയാണ് അടുത്തത് ചൂടെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം അന്തരീക്ഷ പാളികളിലാണ് ഉയരം കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് കുറയുന്നത് ഉയരം കൂടുമ്പോൾ ഊഷ്മാവ് കുറയുന്നു അപ്പോൾ ഈ കൊടുത്തിട്ടുള്ള ഏത് അന്തരീക്ഷ പാളികളിലാണ് അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ അതായത് ട്രോപ്പോസ്പിയറിലും മിസോസ്ഫിയറിൽ എന്താണ് ഉയരം കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും ഊഷ്മാവ് കുറയും എന്നാൽ അതിന് ഓപ്പോസിറ്റാണ് സ്ട്രാറ്റോസ്ഫിയറും തെർമോസ്പിയറും ഉയരം കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് എന്ത് ചെയ്യും കൂടത്തേ ഉള്ളൂ അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ആൻസറ് ട്രോപ്പോസ്പിയറും ആണ് ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നത് അടുത്തത് ചുവടെ പറയുന്ന പുൽമേടികൾ അവ കാണപ്പെടുന്ന പ്രദേശങ്ങൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് നമുക്ക് നോക്കാം സെറാഡോ ബ്രസീല് സെൽവാസ് തെക്കേ അമേരിക്ക ബുഗ്യാല് ഉത്തരാഖണ്ഡ് അതായത് നമ്മുടെ ഇന്ത്യയിലെ ഉത്തരാഖണ്ഡില് പൂന പെറു അപ്പോൾ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പുൽമേടുകൾ പ്രദേശങ്ങളുമാണ് പുൽമേടുകളാണ് ഈ സെറാഡോയും സെൽവാസും ബുഗ്ലാലും പൂനെയൊക്കെ ബാക്കിയുള്ളത് പ്രദേശങ്ങൾ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഈ പുൽമേടുകൾ കാണപ്പെടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം സെറാഡോ എന്ന് പറയുന്നത് ബ്രസീൽ കാണപ്പെടുന്നു സെൽവാസ് തെക്കേ അമേരിക്കയിൽ ബുഗ്ല് ഉത്തരാഖണ്ഡിൽ പൂന പെറു അപ്പം ഇത് നാലും ശരിയായിട്ടുള്ളത് തന്നെയാണ് അടുത്തത് ചുവടെ പറയുന്നവയിൽ ഏതാണ് പ്രാചീന അമേരിക്കയിൽ നിലനിന്നിരുന്ന സംസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് കേട്ടോ അപ്പം അമേരിക്കയിൽ പ്രാചീന അമേരിക്കയിൽ നിലനിന്നിരുന്ന സംസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഇവയിലേതാണ് ഓപ്ഷൻ സി അക്കാഡിയൻ ആണ് കേട്ടോ അക്കാഡിയൻ ബാക്കി മായനും ആസ്ട്രക്കും ഇനിക്കയും ആ പ്രാചീന അമേരിക്കയുടെ അമേരിക്കയിൽ നിലനിന്നിരുന്ന സംസ്കാരത്തിൽ ഉൾപ്പെടുന്നവയാണ് എന്നാൽ അക്കാഡിയൻ ആണ് ഇതിനകത്ത് അമേരിക്കയുടെ സംസ്കാരത്തിൽ ഉൾപ്പെടാത്തതെന്ന് ഓർക്കുക അടുത്തത് ചൂടെ പറയുന്ന ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണ് അപ്പോൾ നമുക്ക് നോക്കാം മഹത്തായ് ഉടമ്പടി എന്നർത്ഥമുള്ള മാഗ്നാക്കാട്ട എന്ന പദം ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത് അടുത്തത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ചിന് മാഗ്നാക്കാട്ടയിൽ ഒപ്പുവെച്ചത് ഇംഗ്ലീഷ് രാജാവായ ജോൺ രണ്ടാമനാണ് അപ്പോൾ ഇവ രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ ഒന്നുകൂടെ പറയാം മഹത്തായ ഉടമ്പടി എന്നർത്ഥമുള്ള മാഗ്നാക്കാട്ട എന്ന പദം ലാറ്റിൻ ഭാഷയിലാണ് ഉണ്ടായതെന്ന് ഓർക്കുക അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ചിന് മാഗ്നാക്കാട്ടയിൽ ഒപ്പുവെച്ചത് ഇംഗ്ലീഷ് രാജാവായ ജോൺ രണ്ടാമനാണ് ഇംഗ്ലീഷ് രാജാവായ ജോൺ രണ്ടാമനാണ് അപ്പോൾ ഇത് രണ്ടുമെന്ന് ഓർക്കുക അടുത്തത് എന്തിനെക്കുറിച്ചുള്ള പൗ പഠനമാണ് സൗറോളജി എന്നറിയപ്പെടുന്നത് അപ്പോൾ കൊടുത്തിരിക്കുന്നവയിൽ എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് സൗറോളജി എന്നറിയപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ സി പല്ലി അല്ലേ പല്ലിയെക്കുറിച്ചുള്ള പഠനമാണ് സൗറോളജി എന്ന് പറയുന്നത് അടുത്തത് ചൂടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതല്ല അപ്പോൾ കുറച്ച് പ്രസ്താവന കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നോക്കാം ഒന്നാമത്തത് പ്രൊഫസർ ആർ മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് പ്രൊഫസർ ആർ മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് എന്ന് അറിയപ്പെടുന്നത് പ്രകൃതി വിഭവങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനായിട്ട് രൂപീകരിക്കപ്പെട്ട അന്തർദേശീയ സംഘടനയാണ് ഐ യു സി എൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലാണ് അടുത്തത് പരിസ്ഥിതി സംരക്ഷണ സംഘടനയായ ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം ആരംഭിച്ചത് വാങ്കാരി മത്തായി ആണ് അടുത്തത് പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ടുള്ള ഗ്രീൻ ക്രോസ് സ്ഥാപിച്ചത് മിഖായൽ ഗോർബച്ചേവാണ് അപ്പോൾ ഈ കൊടുത്തിട്ടുള്ള നാല് പ്രസ്താവനയും ശരിയായിട്ടുള്ളവയാണ് അപ്പോൾ ഒന്ന് ഓർക്കുക ഇപ്പം പ്രകൃതി വിഭവങ്ങളുടെ വന്യജീവികളുടെയും സംരക്ഷണത്തിൽ രൂപീകരിക്കപ്പെട്ട അന്തർദേശീയ സംഘടന ഏതാണ് ഐ യു സി എൻ ആണ് ആസ്ഥാനം സ്വിറ്റ്സർലൻഡാണ് അതുപോലെ പരിസ്ഥിതി സംരക്ഷണ സംഘടനയായ ഗ്രീൻ ബെൽറ്റിൻ്റെ പ്രസ്ഥാനം ആരംഭിച്ചത് വാങ്കാരി മത്തായിയാണ് പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ടുള്ള ഗ്രീൻ ക്രോസ് സ്ഥാപിച്ചവരാണ് മിഖായൽ ഗോർബച്ചേവാണ് ഇപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കുക സസ്യങ്ങളുടെ കാണ്ടത്തിലെ ശൈലത്തെയും ഫ്ലോയത്തെയും തമ്മിൽ വേർതിരിക്കുന്ന കനം കുറഞ്ഞ കോശങ്ങൾ ഇവയിൽ ഏതാണ് അപ്പോൾ ഈ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഓപ്ഷൻ എ പാരൻകൈമ കോശങ്ങളാണ് അപ്പോൾ സസ്യങ്ങളുടെ കാണ്ടത്തിലെ സ ഈ ശൈലത്തെയും ഫ്ലോയത്തെയൊക്കെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു കോശം ഒരു കനം കുറഞ്ഞൊരു കോശം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് പാരൻകൈമയാണ് കേട്ടോ പാരൻകൈമയാണ് ആ ഒരു കനം കുറഞ്ഞ കോശം എന്ന് പറയുന്നത് അടുത്തത് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ ബി ലക്നൗ ആണ് കേട്ടോ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ലക്നൗ അടുത്തത് കൊക്കൂഡെന്നറിയപ്പെടുന്നത് ഇവയിൽ ഏതാണ് ഓപ്ഷൻ ഡി പ്യൂപ്പയുടെ സംരക്ഷണ ആവരണമാണ് ഈ കൊക്കൂൺ എന്നറിയപ്പെടുന്നത് പ്യൂപ്പയുടെ സംരക്ഷണ ആവരണമാണ് എന്ത് കൊക്കൂൺ എന്ന് അറിയപ്പെടുന്നത് അടുത്തത് എഡ്രോപ്ലാസ് സുറാറ്റനിസിസ് എന്നറിയ എന്ന് കേരള സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഓപ്ഷൻ സി സംസ്ഥാന മത്സ്യത്തിൻ്റെ സംസ്ഥാന മത്സ്യം ഏതാണ് കരിമീൻ അല്ലേ അപ്പം കരിമീൻ്റെ ശാസ്ത്രീയ നാമമാണ് ഇത് എഡ്രോപ്ലസ് സുരാറ്റനിസിസ് എന്ന് അറിയപ്പെടുന്നത് അടുത്തത് മനുഷ്യരിൽ തലച്ചോറിനെ അതായത് നാഡീവ്യവസ്ഥയെ ബാധിക്കാത്ത രോഗം ഈ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് നാഡീവ്യവസ്ഥയെ ബാധിക്കാത്ത രോഗം ഇതുവയിൽ ഏതാണ് ഓപ്ഷൻ ഡി മെലനോമയാണ് കേട്ടോ മെലനോമ എന്ന് പറയുന്നത് ഒരു സ്കിൻ ക്യാൻസർ ആണ് അപ്പം അതുകൊണ്ട് തന്നെ നാട്യവ്യവസ്ഥ ബാധിക്കുന്നില്ല അപ്പം മനുഷ്യരിൽ തലച്ചോറിനെ ബാധിക്കാത്ത രോഗവയിൽ ഏതാണ് ചോദിച്ചത് ഏതാണ് മെലനോമയാണ് അടുത്തത് ചൂടെ പറയുന്നവയിൽ ഏതാണ് ഓർഗാനിക് ആസിഡുകളിൽ ഉൾപ്പെടാത്തത് ഓർഗാനിക് ആസിഡുകൾ ഉൾപ്പെടാത്തത് ഈ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഓപ്ഷൻ ബി നൈട്രിക് ആസിഡാണ് കേട്ടോ നൈട്രിക് ആസിഡാണ് ഓർഗാനിക് ആസിഡുകളിൽ ഉൾപ്പെടാത്തത് അടുത്തത് ആവർത്തന പട്ടികയിൽ നൂറ്റി പതിനെട്ടാമത്തെ അറ്റോമിക് നമ്പറുള്ള മൂലകം എത്രയാണ് അപ്പോൾ പീരീഡി ടേബിൾ ഒന്ന് പഠിച്ചിട്ട് പോകണം അപ്പോൾ നൂറ്റി പതിനെട്ടാമത്തെ അറ്റോമിക് നമ്പറുള്ള മൂലകം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓരോന്ന് ഓപ്ഷൻ അനൻ അനൻ ഒക്റ്റിയമാണ് കേട്ടോ അനൻ ഒക്റ്റിയമാണ് നൂറ്റി പതിനെട്ടാമത്തെ അറ്റോമിക് നമ്പറുള്ള മൂലകം അനൻ ഒക്റ്റിയം അടുത്തത് നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ ചൂടെ പറയുന്നവയിൽ ഏതാണ് ഇപ്പം നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ ഈ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ കെൽവിൻ ആണ് കേട്ടോ കെൽവിനിൽ നെഗറ്റീവ് താപനില ഒരിക്കലും എന്ത് ചെയ്ത രേഖപ്പെടുത്തില്ല അപ്പോൾ അന്ന് ഓർക്കുക കെൽവിൻ സ്കെയിലാണെന്ന് ഓർക്കുക ആംസ്ട്രം എന്ന ചൂട പറയുന്നവയിൽ ഏതിൻ്റെ യൂണിറ്റ് ആണ് ഓപ്ഷൻ ഡി പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യമാണ് ആംസ്ട്രം എന്ന് പറയുന്ന യൂണിറ്റ് പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യം വളക്കുന്നതാണ് ആംസ്ട്രം എന്ന് പറയുന്ന യൂണിറ്റ് ഇനി ടെലിഫോണിൻ്റെ കമ്പനികൾ നൽകുന്ന ഡിജിറ്റൽ ഫോൺ ലൈൻ സംവിധാനം അതായത് ഐ എസ് ഡി എൻ എന്നതിൻ്റെ പൂർണ്ണ രൂപം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ടെലിഫോണിൻ്റെ കമ്പനികൾ നൽകുന്ന ഡിജിറ്റൽ ഫോൺ ലൈൻ ആയ സംവിധാനമാണ് ഐ എസ് ഡി എൻ അതിൻ്റെ പൂർണ്ണ രൂപം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം അതിനകത്ത് ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ അതായത് ഇൻറ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് ഇൻ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് അപ്പോൾ അതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ ഇൻറ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് ഐ എസ് ഡി എൻ അടുത്തത് പ്രിൻ്ററിൻ്റെ ഔട്ട് പുട്ട് റെസല്യൂഷൻ കണക്കാക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ് ഓപ്ഷൻ ബി ഡി പി ഐ ആണ് പ്രിൻ്ററിൻ്റെ ഔട്ട്പുട്ട് റെസല്യൂഷൻ കണക്കാക്കുന്ന യൂണിറ്റ് പ്രിൻ്ററിൻ്റെ ഔട്ട് പുട്ട് റെസല്യൂഷൻ കണക്കാക്കുന്ന യൂണിറ്റ് ഏതാണ് ഡി പി ഐ അടുത്തത് റഷ്യ ആദ്യമായി വികസിപ്പിച്ചെടുത്ത കോവിഡ് നയൻറ്റീൻ വാക്സിൻ ഇവയിലേതാണ് ഏതാണ് ഓപ്ഷൻ ഈ സ്പുട്നിക് ഫൈവ് ആണ് കേട്ടോ റഷ്യ ആദ്യമായിട്ട് വികസിപ്പിച്ചെടുത്ത കോവിഡ് നയൻറ്റീൻ വാക്സിൻ ഏതാണ് സ്പുട്നിക് ഫൈവ് അടുത്തത് അമേരിക്കയിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജോൺ ബൈഡന് പിന്തുണ നൽകുന്നതിനായിട്ട് വൈസ് പ്രസിഡൻ്റ് ആയ സ്ഥാനത്തേക്ക് മത്സരാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അപ്പം അമേരിക്കയിൽ രണ്ടായിരത്തി ഇരുപതിൽ നടക്കുന്ന ഈ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജോൺ ബൈഡന് പിന്തുണ നൽകുന്നതിന് വേണ്ടി ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരാർത്ഥിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഓപ്ഷൻ സി കമല ഹാരിസ് ആണ് കേട്ടോ കമല ഹാരിസ് ആണ് ഇതൊരു കറണ്ട് അഫെയർ ആണ് അപ്പോൾ പഠിക്കുക ഞാൻ അടുത്തത് ചുവടെ പറയുന്നവയിൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്തെ ചെന്നൈയുമായി കടൽമാർഗം ബന്ധിപ്പിക്കുന്നതിനുള്ള രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ സംവിധാനമാണ് അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ഒന്നുകൂടെ പറയാം ചുവടെ പറയുന്നവയിൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്തെ ചെന്നൈയുമായിട്ട് ഏത് കേന്ദ്രഭരണ പ്രദേശത്തെയാണ് ചോദിച്ചിട്ടുള്ളത് ചെന്നൈയുമായിട്ട് കടൽ മാർഗ്ഗം ബന്ധിപ്പിക്കാനുള്ള രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ തിരക്കുമുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ സംവിധാനം അടുത്തിടെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണെന്ന് ഓർക്കുക കേട്ടോ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും അതുപോലെ ചെന്നൈയും ആൻഡമാൻ നിക്കോബാർ ദ്വീപും ചെന്നൈയും തമ്മിലുള്ള ആ ഒരു കടൽമാർഗം മാർഗ്ഗം ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ സംവിധാനം കൊണ്ടുവന്നതെന്ന് ഓർക്കുക അടുത്തത് ഇന്ത്യയിലെ സി എ ജി അതായത് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയിട്ട് പുതുതായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ് ആരാണ് ഓപ്ഷൻ എ ജി സി മുർമു അതായത് ഗിരീഷ് ചന്ദ്ര മുർമു ആണ് നമ്മുടെ ഇപ്പോഴത്തെ സി എ ജി സി എ ജി ഇന്ത്യയിലെ സി എ ജി ആയി പുതുതായി നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ് ഗിരീഷ് ചന്ദ്ര മുർമു അതാണ് ജി സി ജി സി എന്ന് പറയുന്നൊരു ഫുൾ ഫോമാണ് ഗിരീഷ് ചന്ദ്ര മുർമു എന്ന് പറയുന്നത് അടുത്തത് ചൂടെ പറയുന്നതിൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ലഫ്റ്റനന്റ് ഗവർണർ സ്ഥാനത്തേക്കാണ് മനോജ് സിൻഹ നിയമിതനായത് ഏതാണ് ഓപ്ഷൻ ബി ജമ്മു കാശ്മീർ ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞാൽ ആ ഒരു കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ലഫ്റ്റനന്റ് ഗവർണർ സ്ഥാനത്തേക്കാണ് മനോജ് സിൻഹ നിയമിതനായത് ഇതെല്ലാം കറണ്ട് അഫേഴ്സിൽ ഉൾപ്പെടുന്നതാണ് നമ്മുടെ പി എസ് സി ബുള്ളിൽ തന്നെ പ്രസിദ്ധീകരിച്ച കറണ്ട് അഫേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തൊരു ഉറപ്പായിട്ട് ഇത് കാണുക അപ്പോൾ അതിനകത്തൊക്കെ ഞാനിത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് വ്യക്തമായിട്ട് പഠിക്കുക അടുത്തത് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മാനസിക സംഘർഷം അനുഭവപ്പെടുന്ന വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ട് എസ് പി സിയുടെ നേതൃത്വത്തിൽ കേരള സർക്കാർ ആരംഭിച്ച ഓൺലൈൻ കൗൺസിലിംഗ് പരിപാടി ഇവയിലേതാണ് അപ്പോൾ കോവിഡ് പശ്ചാത്തലത്തിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾ ഉദ്ദേശിച്ചുകൊണ്ട് എസ് പി സി ആണ് കേട്ടോ എസ് പി സിയുടെ നേതൃത്വത്തിലാണ് കേരള സർക്കാർ ആരംഭിച്ച ഓൺലൈൻ കൗൺസിലിംഗ് പരിപാടി ഇതിനകത്ത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി ചിരിയാണ് ഇത് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൽ കറണ്ട് അഫയേഴ്സിൻ്റെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കാണുക ചൊവ്വാ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വിജയകരമായി നടപ്പിലാക്കിയ ആദ്യത്തെ അറേബ്യൻ രാജ്യം ഇവയിൽ ഏതാണ് ഏതാണ് ഓപ്ഷന് യു എ ഇ ആണ് കേട്ടോ ചൊവ്വാ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടം തന്നെ വിജയകരമായിട്ട് നടപ്പിലാക്കിയ ആദ്യ അറേബ്യൻ രാജ്യം ഏതാണ് യു എ ഇ ആണെന്ന് ഓർക്കുക അപ്പം നമ്മൾ നോക്കിയ നാൽപ്പത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഉറപ്പായിട്ടും ഇതൊന്ന് പഠിച്ചിട്ട് പോവുക അവർ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇതൊന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം താങ്ക്